ഹായ് ഫ്രണ്ട്സ്, റഡാർ ബുള്ളറ്റാണ് ഈ കാണുന്നത്. ഒരു രക്ഷയുമില്ലാത്ത എൻഫീൽഡ് ബുള്ളറ്റ്. ഇതാണ് പേപ്പർ ബുള്ളറ്റ്. സത്യത്തിൽ നമുക്ക് ഇതൊക്കെ കാണുമ്പോഴാണ് അതിശയം തോന്നുന്നത് അല്ലേ? എത്ര മനോഹരമായ വർക്കുകളാണ്. ഡേ ടൈമിൽ നോർമൽ വർക്കും ഡാർക്കിൽ റിഫ്ലക്റ്റ് ആവുന്ന ഒരുതരം പേപ്പർ കൊണ്ടുണ്ടാക്കിയ ബുദ്ധൻ്റെ വർക്കാണിത്. നമ്മുടെ ന്യൂസ് പേപ്പർ നമ്മൾ കളയുന്നുണ്ട് അല്ലെ, പോകുന്നുണ്ട്. അപ്പൊ നമ്മളിതിനെ എങ്ങനെ നോക്കുന്നു എന്ന രീതിയിലാണ് ഇതിന്റെ ആയുസ് വരുന്നത്. എന്നിട്ടാണ് ഇതൊക്കെ നമ്മൾ തന്നെ ഇവിടെ ചെയ്യുന്നത്. നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ഫോട്ടോ എടുത്ത് നമുക്കിങ്ങനെ ചെയ്യാറുണ്ട്. ഇവിടുത്തെ എല്ലാ സ്റ്റുഡിയോയിലും ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ മറച്ചു വെച്ചിട്ടില്ല. എല്ലാം അടുത്ത് കണ്ടാലേ മനസ്സിലാവും. ഇതൊക്കെ ചെയ്ത ആർട്ടിസ്റ്റാണ് നിൽക്കുന്ന ആളുകൾ. അവരെ ഗെയിം ചുരിദാറിട്ടിരിക്കുന്ന ആർട്ടിസ്റ്റ്. എന്താണ് ഈ ആർട്ടിന്റെ പ്രത്യേകത? ഇത് ആരാണ് ഈ ആർട്ട് ചെയ്തത്? ആരാണെന്ന് അറിയാം? ആരാണ് ഈ ആർട്ടിന്റെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അത് അന്നത്തെ കാലത്ത് ഇത് യൂസ് ചെയ്തോണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഒരു മാളാട്ടായിട്ടൊക്കെയാണ് ഇത് യൂസ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഇത് ഏകദേശം കേരളത്തിലോട്ടല്ല ഇന്ത്യയിലോട്ട് എത്തിയിട്ടൊരു 7 വർഷത്തോളം ആയിട്ടുള്ളൂ ഈ പേപ്പറിൽ. അതായത് പേപ്പർ കമ്പനികൾ ഉണ്ടാക്കാനാണ് ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് വളർത്തായിട്ട് തന്നെ ഫ്ലവേഴ്സ്, ലാൻഡ്സ്കേപ്പ് അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പം അന്നും ഞാനിങ്ങനെ പേപ്പർ കമ്പനികൾ അങ്ങനെയൊക്കെ ഫ്ലവേഴ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനൊരു തോട്ട് വന്നത്. ഇങ്ങനൊരു ഒരു എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമല്ലോ എന്നുള്ള ഒരു ഇതിൽ നിന്നാണ് ഇങ്ങനെ ഒരു പോർട്രേറ്റുകൾ ചെയ്യാൻ തന്നെ ഞാൻ തുടങ്ങിയത് തന്നെ. അപ്പൊ അങ്ങനെ ചെയ്തൊരു വലിയ ഒരു വർക്ക് ചെയ്യണമെന്നൊരു പാഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് ഒരു 3.5 മാസം കൊണ്ടാണ് ഈ ഒരു കഥകൾ പൂർത്തിയാക്കാൻ സാധിച്ചത്. അത് ഇതുപോലെ തന്നെയുള്ള ഫിൽഡ് പേപ്പറിൽ ഒരു 18,000 പേപ്പേഴ്സാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു അതായത് ഒരു 15 ഷെയ്ഡ്സ് ഇതിന് അകത്ത് വന്നിട്ടുണ്ട്. ഇത് വേഷം ഒരു സ്റ്റേറ്റ് അവാർഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് തന്നെ. അപ്പൊ ഇത് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ആയിട്ടില്ല. എന്താണ് എക്സ്പെക്ടേഷൻ ഇങ്ങനെ ഒരു ആർട്ട് ആർട്ടിലൂടെ എങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നാണ് ആഗ്രഹം? അതായത് ധാരാളം ഇനിയും വർക്കുകൾ ഇതുപോലെ തന്നെ വലിയ വർക്കുകൾ ചെയ്യപ്പോ നാഷണൽ അവാർഡിന്റെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുപോലെ ഒരു വലിയ വലിയ വർക്കുകൾ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഒരു ഓരോ വെറൈറ്റിയിലുള്ള ഈ പേപ്പറിൽ തന്നെ പേര് ഒന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ നമ്മുടെ പ്രേക്ഷകർക്ക്? എന്റെ പേര് ആശ അനീഷ് എന്നാണ്. സ്ഥലം കോട്ടയമാണ് സ്വദേശം. പിന്നെ ഇവിടെ ഫാമിലി ആയിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Thank you very much. ക്രാഫ്റ്റ് വില്ലേജിലെ കാഴ്ചകൾ തീരുന്നു. ഇനിയുമുണ്ട് ഒരുപാട് ഒരുപാട് കാഴ്ചകൾ. അടുത്ത എപ്പിസോഡ് ശ്രീ ഭരത് മോഹൻലാലിന് വേണ്ടി നിർമ്മിച്ച ദശാവതാര രൂപം മഹാഭാരത കഥ. Till then, take care, bye, channel like, subscribe, bell icon press. Thank you.